നമ്മുടെ കേരള മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ജനങ്ങളെ നോക്കി പച്ചക്കള്ളം പറയും. പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല അദ്ദേഹം പച്ചക്കള്ളം പറയും, കാരണം അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, യാഥാർത്ഥ്യമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ, അങ്ങനെയല്ല ഇങ്ങനെ തന്നെയാണ് എന്ന് മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഉറപ്പിച്ച് പറയുമ്പോൾ അതിനെ നമുക്ക് കള്ളം എന്നും നുണയെന്നും പച്ചക്കള്ളം എന്നൊക്കെ പറയാനല്ലേ പറ്റൂ. ഇപ്പോൾ ഇതാ ഞങ്ങൾ, എനിക്ക് ഒരിടത്തും ഒരു പി ആറും ഇല്ല, ഞാൻ ആരെയും ഒരു പി ആറിനെയും വിളിച്ചിട്ടില്ല, നിങ്ങളൊക്കെ അങ്ങനെ പറയുന്നു പി ആറിന് എത്ര കാശ് കൊടുത്തു എന്ന് നിങ്ങളൊക്കെ ചോദിക്കുന്നു, അങ്ങനെ ഒരു 5 വയസ്സ് ഞങ്ങൾ കാശ് കൊടുത്തിട്ടില്ല, നിങ്ങൾ തോന്നും പോലെയൊക്കെ എഴുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ ഒരുമാതിരി അപഹസിക്കുന്ന തരത്തിലാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. യഥാർത്ഥത്തിൽ വാർത്താസമ്മേളനമല്ല കേട്ടോ, എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തിയാണ്. വാർത്താസമ്മേളനം തന്നെയാണ്, പക്ഷേ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തിയാണ്. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി, ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശേഷം പിന്നെ പിണറായി വിജയൻ ഒരു ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്നത്. പോട്ടെ, അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും ഈ മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം മാത്രം അറിഞ്ഞാണ് അഭിമുഖം എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം, PR ഏജൻസി 4 മാസം മുമ്പ് ഇതേ കാര്യവുമായി മാധ്യമങ്ങളെ ബന്ധപ്പെട്ടത് എന്തിന്? ചോദ്യം പ്രസക്തമാണ്. അതിലിപ്പോഴും ദുരൂഹതയുണ്ട്. മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ ഇതിന് മറുപടി പറയാൻ കഴിയുമോ? 4 മാസം മുമ്പ് ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങളെ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് കണ്ടിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ അഭിമുഖങ്ങൾ വേണം, അത്തരത്തിലുള്ള അഭിമുഖങ്ങൾ നിങ്ങളുടെ പത്രങ്ങളിലും നിങ്ങളുടെ മാധ്യമങ്ങളിലും നിങ്ങളുടെ ചാനലിലും സംപ്രേഷണം ചെയ്യണം, പ്രസിദ്ധീകരിക്കണം, അതിനെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തുകൊള്ളാം, മാത്രമല്ല നിങ്ങളെല്ലാവരെയും ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുപോകാം, കേരളം കാണിക്കാം, ഒരു നല്ലൊരു ടൂറിസ്റ്റ് സംസ്ഥാനമാണ് കേരളം, ഇതെല്ലാം കാണിക്കാമെന്നൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ PR ഏജൻസിയാണ്. എന്താ ഈ PR ഏജൻസിയുടെ തലയിൽ കൂടെ വണ്ടി ഓടുന്നു? ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് കുറെ പ്രൊമോഷണൽ വാർത്തകൾ കൊടുക്കണമെന്നും ആ പ്രൊമോഷണൽ വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കേരളത്തിൽ കൊണ്ടുപോകാമെന്നും വേണ്ടി വന്നാൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറയാൻ PR ഏജൻസിക്ക് തലയിൽ കൂടെ വണ്ടി ഓടുന്നു? ഇത് കേരളത്തിലെ ജനത്തിന് മുമ്പേ അല്ലേ വന്ന് നീ മുഖ്യമന്ത്രി പറയുന്നത്? എന്തൊരു പച്ചക്കള്ളമാണ്! ഇന്റർവ്യൂ നിശ്ചയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തുമ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാമെന്നത് നേരത്തെ എടുത്ത തീരുമാനമാണെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കൂടുതൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാൻ താല്പര്യം അറിയിച്ചിരുന്നതായും ഏജൻസി വൃത്തങ്ങൾ തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും PV അൻവറിന് പിന്നാലെ PR വിവാദം കൂടി ആയതോടെ കനത്ത പ്രതിരോധത്തിലാണ് സർക്കാരും CPMഉം. എനിക്ക് തോന്നുന്നില്ല അവർ പ്രതിരോധത്തിലാണെന്ന്. കാരണം പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടമുണ്ടാകും, എന്തെങ്കിലും നാശമുണ്ടാകും എന്ന് തിരിച്ചറിയുമ്പോൾ, ബോധ്യപ്പെടുമ്പോഴാണ് അയ്യോ അത് വലിയൊരു പ്രശ്നമാണല്ലോ, നമ്മളത് സൂക്ഷിക്കണമല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് കൊച്ചുകുട്ടികൾ പാമ്പിനെ കണ്ടിട്ട് പാമ്പിനെ കയറി പിടിക്കും, കടിക്കും, അവർക്കൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് പാമ്പിനെ കണ്ടാൽ അറിയാം അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല, അതിനെ പിടിക്കാൻ പാടില്ല, അത് കടിച്ചാൽ വിഷമുണ്ട്, നമ്മൾ ചത്തുപോകും. ഇവിടെ അത് കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത കൊണ്ടാണ് അതിനെ തിരിച്ചറിയാൻ പറ്റാത്തത്. ഇവിടെ എല്ലാ കള്ളത്തരവും പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ലോകത്ത് ഞങ്ങളെ വല്ലാനും നമ്മുടെ വല്ലാനും ആരുമില്ല എന്നുള്ള അകംഭാവം ഉള്ളിൽ നിറഞ്ഞതുകൊണ്ട് പുറത്തെ കാര്യങ്ങൾ കാണാൻ കഴിയാതെ കണ്ണിൽ അധികാരത്തിൻ്റെ ആ മറ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട്, അതിൻ്റെ കൊഴുപ്പടിഞ്ഞുകൂടി മറ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട്, യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ അപകടങ്ങളൊന്നും അവർ കാണുന്നില്ല. അതുകൊണ്ട് അവർക്കൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവർ ഈ പ്രതിസന്ധിയൊന്നും പ്രശ്നമല്ല, ഇതൊന്നും ഉള്ള കാലം ഞങ്ങളിവിടെ നിൽക്കും എന്നൊക്കെയാണ് ബംഗാളിലും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പോട്ടെ, എന്തായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനിടെ PR ഏജൻസി CEO വിനീത് ഖാഡെ തന്നെയാണ് മുറിയിലേക്ക് ഇടിച്ചു കയറിയതാണെന്നാണ് ആരോപണത്തിൽ. എന്തായാലും അത് പിന്നെ വന്നിരിക്കുന്നു. ANC ഇതിനെക്കുറിച്ച് ANC ഇതുവരെ മറുപടിയും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരാള് ഹിന്ദുവിൻ്റെ കേരള ഹൗസിൽ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് അവിടെ വന്ന് കയറി അടുത്തിരുന്നു. ഞാൻ വിചാരിച്ചു അത് ഹിന്ദുവിൻ്റെ ആരോ ആയിരിക്കുമെന്ന്. അവിടെ ഞാൻ വലിയ കാര്യമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴറിയുന്നത് അത് വേറെ ആരുമല്ല, ഈ കൈസൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന പിന്നെ ഈ PR ഏജൻസിയുടെ MD തന്നെയാണ്
പിന്നെ ഈ അവിടെ വന്ന് വിനീത് കാണ്ടേ തന്നെയാണ് അവിടെ വന്ന് ഇരുന്നത് എന്നാണ്. എന്തായാലും കെയ്സൻ സിഇഒ വിനീത് കാണ്ടേ തന്നെ സ്ഥിരീകരണം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളാണ് വന്നതെന്ന് ഈ പി ആർ ഏജൻസി മിണ്ടുന്നില്ല. കാരണം മുഖ്യമന്ത്രി മിണ്ടരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മിണ്ടുന്നുമില്ല. എന്തായാലും 4 മാസം മുമ്പ് ഇവരെല്ലാവരും ബന്ധപ്പെട്ടിരുന്നു, മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതുപോലെ തന്നെ 21-ാം തീയതി മാധ്യമം ഇവിടെ കേരളത്തിൽ ഒരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിന് 2-3 ആഴ്ച മുമ്പ് തന്നെ ഡൽഹിയിൽ ഒരു പ്രസ് റിലീസ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അവിടെ പബ്ലിഷ് ചെയ്തിരുന്നു, അവിടെ മാധ്യമങ്ങളെല്ലാം എത്തിച്ചിരുന്നു. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഇവിടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ കേരള ഹൗസിൽ പോയവർക്കെല്ലാം നമുക്കറിയാം, കേരള ഹൗസിൽ ഞാനും പോയിട്ടുണ്ട്. കേരള ഹൗസിൽ പോയത് എനിക്കാണെങ്കിൽ വളരെ സ്വാധീനമുള്ള ഒരാളോടുള്ളത് കൊണ്ടാണ്. അവിടുത്തെ ഏറ്റവും പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഈസി ആയിട്ട് കയറാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഫോൺ ചെയ്തു, വന്നാൽ മതി എന്ന് പറഞ്ഞു, ഗേറ്റിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാനതുകൊണ്ട് ഗേറ്റിൽ പറഞ്ഞു ഞാൻ ഇന്ന ആളിൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടും ഈ സെക്യൂരിറ്റിക്കാരൻ എന്നെ വിടുന്നില്ല, ഞങ്ങളുടെ കാറ് വിടുന്നില്ല. എൻ്റെ കൂടെ കാറിലൊരു ഹിന്ദി നന്നായിട്ട് സംസാരിക്കാറുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇയാൾക്ക് വലിയ സംശയം. ഒരു കേരള ടീമാണ്, അത്ര വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥ ഇത് അറിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഞങ്ങൾ വരുന്നത് പ്രതീക്ഷിച്ച് വെളിയിൽ നിന്ന് ഉദ്യോഗസ്ഥ ഓടി ഇറങ്ങി വന്ന് ഉദ്യോഗസ്ഥയെ കണ്ടിട്ട് അവിട്ടേരെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ അകത്തേക്ക് വിട്ടത്. അത്രയ്ക്ക് അന്ന് അവിടെ ആരുമില്ല. ഒരു കേരള ഹൗസിൽ നിന്നുള്ള ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാരുമില്ല. അല്ലാത്ത വെറും ഫ്രീ ആയി നിൽക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങൾ പോയത്. എന്നിട്ടും ഞങ്ങൾക്ക് എനിക്ക് വളരെ കർശനമായ സെക്യൂരിറ്റി നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഉള്ളപ്പോൾ, കേരള ഹൗസിലുള്ളപ്പോൾ ഒരു ഈച്ച പോലും ഗേറ്റ് കടന്ന് പറന്ന് അകത്ത് കയറില്ല. ഇവിടെ സെക്രട്ടേറിയറ്റിൽ പോലും ഒരു ഈച്ച കയറില്ല, സെക്രട്ടേറിയറ്റിൽ പിന്നെ പിണറായി വിജയൻ ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ കേരള ഹൗസിൽ അതിനേക്കാളും സെക്യൂരിറ്റിയാണ്. പക്ഷേ അവിടെ ഒരു കുഴപ്പമില്ലാതെ ഈ വിനോദ് ഖാണ്ഡേ എന്ന് പറയുന്ന ആള് എങ്ങനെ കയറി വന്നു, എന്നിട്ട് ഈ അഭിമുഖം നടന്നുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഈസി ആയിട്ട് കയറി വന്ന് അവിടെ വന്നിരുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. എന്തൊരു ഓഷ്കത്തരമാണ്, കള്ളത്തരമാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത്. പോട്ടെ, എന്തായാലും മുഖ്യമന്ത്രിയും പാർട്ടിയും ഇനി എന്നാണ് ഈ സത്യങ്ങൾ ജനങ്ങളോട് പറയുക എന്ന് കാത്തിരിക്കാനേ നമുക്ക് പറ്റൂ.